ചമ്മന്തിപ്പടിക്ക് ആദ്യം നമ്മൾ ഉരുളിയെടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായ ശേഷം നമ്മൾ കായം പെട്ടെന്ന് മൂക്കാൻ പാകത്തിന് ഞാൻ പരത്തിയൊക്കെ എടുത്തതാണ്. കായം ഇടാം. കായം നല്ലോണം മൂത്ത് വരട്ടെ, ഉണങ്ങി വരട്ടെ. ഇതൊരു ഒരു 12 ഗ്രാം കായം ഉണ്ട് കേട്ടോ. 12 ഗ്രാം നല്ല ക്വാളിറ്റിയുള്ള കായമാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിന്ന് ചമ്മന്തിപ്പൊടിക്ക് 3 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 തേങ്ങയുടെ പൊടിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് അത് അളവുകൾ കുറച്ചോളൂ. ഇത് കുറച്ച് സമയം പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ചട്നിപ്പൊടിയൊക്കെ ചമ്മന്തിപ്പൊടിയൊക്കെ ആ കൃത്യമായിട്ടുള്ള മൂപ്പും അതിൻ്റെ കാര്യങ്ങളും പൊടിക്കലും ഒക്കെ ഇത്തിരി താമസം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതൽ ചെയ്താൽ നമുക്ക് എടുത്തു വെച്ചേക്കാമല്ലോ. നമ്മൾ കായ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്തത് ഒരു 225 ഗ്രാം ഉഴുന്നാണ്. ഉഴുന്നും കടലപ്പരിപ്പും ഒക്കെ നല്ലോണം വേണം. അതിനകത്തിട്ട് കടത്തി ഒന്ന് ചുവക്ക വറക്കാം. എണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് ഒത്തിരി ബ്രൗൺ ആവേണ്ട, പാകത്തിനൊന്ന് ചുമന്ന് വന്നു അത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങോട്ട് പോവും, ഒരു സൈഡ് ഇളച്ച് തന്നെ കിടക്കും. അതുപോലെ സ്വാദ് കിട്ടണമെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇട്ട് വരണം. നമ്മളതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്ന വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അത് ഒന്ന്, പിന്നെ നമ്മൾ രണ്ടാമത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞ് തന്നെ മേടിക്കണം. തോരപ്പരിപ്പല്ല, കടലപ്പരിപ്പും ഈ സെയിം അളവാണ്. അതായത് 200 മുതൽ 250 ഗ്രാം വരെ തേങ്ങയുടെ വലിപ്പം അനുസരിച്ച് കേട്ടോ. ഞാനിവിടെ ഒരു ഇടത്തരം തേങ്ങ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. വലിയ തേങ്ങയാണെങ്കിൽ 250 ഗ്രാം വരെ ചേർക്കാം അതിനകത്ത്. കാരണം ഈ ചമ്മന്തിപ്പൊടിയിൽ മെയിനായിട്ട് ഈ ഉഴുന്നും പരിപ്പും ഒക്കെ ഇടയ്ക്കൊന്ന് കടിച്ചാലാണ് അതിനൊരു നല്ലൊരു രുചി, ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ. ഇത് തന്നെ പല സൈസിലെ ആൾക്കാരുണ്ടാക്കേണ്ടതിൻ്റെ അളവ് മാറ്റി മറിച്ചൊക്കെ ആൾക്കാർ ചെയ്യാം. അതൊക്കെ ഞാനിവിടെ സ്ഥിരം ചെയ്ത് കൊടുക്കുന്ന ഒരളവാണ് പറയുന്നത്. ഉഴുന്ന് പാകമായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേറെ പാത്രത്തിലേക്ക് കോരാം, അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറും. നമുക്കതുപോലെ തന്നെ കടലപ്പരിപ്പും ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ 250 ഗ്രാമിന് അടുത്ത് ഉണ്ട്. അതായത് 225 മുതൽ 250 വരെയൊക്കെ നമ്മുടെ തേങ്ങയുടെ കണക്കനുസരിച്ച് എടുക്കാം. നമ്മുടെ കടലപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. അത് നോക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ വേറിനെടുത്ത് നമ്മൾ കളിച്ച് നോക്കുമ്പോൾ നല്ലോണം തകർന്നങ്ങ് പോകുന്നുണ്ട്. വെന്ത് തകർന്നിട്ടുണ്ടെങ്കിൽ അത്രയും മതി. കൂടുതൽ ഇത് ഇങ്ങനെ ഒരുപാട് ബ്രൗൺ കളറിലേക്കൊന്നും മാറുമൊന്നും വേണ്ട, അത്രയും മതി. അപ്പം നമുക്കിത് പൊരിയെടുക്കാം. പിന്നെ നമ്മൾ മല്ലിയാണ് ഇടുന്നത്. മല്ലി കുറച്ച് മതി, മല്ലി ഒത്തിരി ഇടണ്ട. മല്ലി ഒരു ഈ 3 തേങ്ങയും കൂടെ ഞാനൊരു 20 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 20 ഗ്രാം മല്ലി പൊട്ടി വരും. നല്ലോണം പൊട്ടണ സൗണ്ട് കേൾക്കും മല്ലി. അപ്പോൾ മൂത്തൊന്ന് വിചാരിച്ചോളുക. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മുടെ മുളക്, ഒരു വറ്റൽ മുളക് ഒരു 80 ഗ്രാം, അതായത് ഒരു 78 to 80 വരെ, 80-82 അത്ര ഗ്രാം തൂക്കിയെടുക്കുമ്പോൾ അത്രയും വേണ്ടി വരും. നല്ല എരിവുള്ള മുളകായിട്ടിരിക്കണേ. മല്ലി ഒത്തിരി ചുമക്കാൻ നിൽക്കണ്ട കേട്ടോ. അതിന് മുൻപ് മുളക് ഇടണം, അല്ലെങ്കിൽ മല്ലി കരിഞ്ഞും പോകും, മുളക് ചൂടാവുകയില്ല. മുളക് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയത്തേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒരു 10-60 ഗ്രാം ഇടാം. കറിവേപ്പില അവരവരുടെ ഇഷ്ടത്തിനൊക്കെ ഇടാം. കറിവേപ്പില എന്തോരം ഇട്ടാലും നല്ലതാണ്. കറിവേപ്പില ഇട്ട് ഒത്തിരി ഉണക്കണ വരെ ഒന്നും നിൽക്കണ്ട. ഒന്ന് പതുക്കെ ആ ചൂടിൽ തന്നെ ഈ മുളകിൻ്റെ മല്ലിയുടെയൊക്കെ ചൂട് തന്നെ അതൊന്നും ഉണങ്ങിക്കോളും നല്ലോണം. നമ്മുടെ കറിവേപ്പില ഇട്ട് മൂട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി എടുക്കാം. ഇന്ന് നമ്മൾ ആ ഉരുളയിലേക്ക് തന്നെ തേങ്ങ, ഒരു 3 തേങ്ങ, ഇത്തരം വലുപ്പമുള്ള 3 തേങ്ങ ഞാൻ തിരിവെടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചൊന്നുമില്ല, ആ തിരിവ് എവിടെയാണ് ഇട്ടത്. വലിയ കൊത്തയ്ക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് 3 തേങ്ങയാണ് ഇടുന്നത്. ചിലർ ചമ്മന്തിപ്പൊടിയിൽ ഇഞ്ചി ചേർക്കുന്നവരുണ്ട്, വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്. അതൊക്കെ
ചിലരുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഞാനിവിടെ ഇതൊന്നും ചേർക്കാറില്ല. അതുപോലെ ചുമന്നുള്ളി, ചിലർ ചുമന്നുള്ളി വറുത്തിടും, ചിലർ ഇതിൻ്റെ കൂടെ ഇട്ട് വറുക്കും. അപ്പം നിലവിൽ ഞാനിതൊന്നും ചേർക്കാറില്ല, ഇത് മാത്രമേ ചേർക്കാറുള്ളൂ. ചുമന്നുള്ളി ചേർക്കണം എന്നുള്ളവർ, ഇതൊരു 100 ഗ്രാം ചുമന്നുള്ളി വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം ഈ രണ്ട് തേങ്ങയ്ക്ക്. അത് പക്ഷേ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്ത് കോരി പൊടിക്കുമ്പോൾ ആ കൂടെ പൊടിച്ച് ചേർക്കണം. എന്നാലാണ് ആ ഉള്ളിയുടെ നല്ല സ്വാദം അതിനകത്തേക്ക് വരുള്ളൂ. തേങ്ങ അടി പിടിക്കാതെ തന്നെ നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കി തന്നെ വറുക്കണം. തീ കൂട്ടിയിട്ടാൽ അടിയിൽ പിടിക്കും, കുറച്ച് ഭാഗം കത്തിപ്പോവും, അപ്പോൾ ആ സ്വാദ് മാറും ചമ്മന്തിപ്പൊടിയുടെ. ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഈ ചമ്മന്തി പൊടിക്കുമ്പം കുഴഞ്ഞു പോകുന്നു, അതായത് എണ്ണയുടെ അംശം കൂടിയിട്ട് കുഴഞ്ഞു പോകുന്നുണ്ട്, അതുപോലെ തന്നെ പുളി കുറഞ്ഞാൽ എന്ത് ചെയ്യണം, കുറേ ഈ കുഴഞ്ഞു പോകാതിരിക്കാനുള്ളൊരു ടിപ്പ് ഞാൻ ലാസ്റ്റ് പറയാം. എന്താണ് തീ ഞാൻ മീഡിയമാണ് ഇട്ടിരിക്കണം, കരിഞ്ഞു പോകാതിരിക്കാൻ പതുക്കെ മൂപ്പിച്ചെടുക്കാനേ പാടുള്ളൂ. നമുക്ക് ഇതിനകത്തേക്ക് പുളി ചേർക്കാം. പുളി ഒരു നല്ലൊരു പുളി, ഒരു 120 ഗ്രാം ഉണ്ട് പുളി. പുളി കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർക്കാം. ഇതിൻ്റെ കായൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ടാൽ മതി, അപ്പോൾ അത് നല്ല ഉണങ്ങി കിട്ടും. നമ്മുടെ തേങ്ങ അപ്പം ബ്രൗൺ നിറമായിട്ടുണ്ട്, എല്ലായിടത്തും ഇതുപോലെ തന്നെ മൂത്ത്. കുറച്ച് സമയം പിടിക്കും നമ്മളിത് തീ കുറച്ചിട്ട് പതുക്കെ വറുത്തെടുക്കാൻ. ഇത് അടിയിലും പിടിക്കുന്നുണ്ട്, ഇതൊന്നും അടിയിലും പിടിച്ചിട്ടില്ല, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഉരുളിയുടെ ചൂടും കൊണ്ട് ചില ഭാഗം കരിഞ്ഞു പോകും. നമ്മളിതിനകത്ത് പറയാത്തൊരു കാര്യം, പിന്നെ ഉപ്പ് കേട്ടോ, അത് ഇതിനകത്ത് ഇടണ്ട, പൊടിക്കാൻ നേരത്ത് ഒന്നിച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി ഉപ്പ് ആവശ്യത്തിന്. നമുക്കിനി ചമ്മന്തിപ്പൊടി പൊടിക്കാൻ തുടങ്ങുകയാണ്. നല്ലോണം തണുത്തിട്ടുണ്ട്, അപ്പോൾ ആദ്യം ഈ മുളക് മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. മുളക് കുറേ ഉണ്ടല്ലോ, അപ്പോൾ അത് മാത്രം പൊടിച്ചെടുക്കാം. നല്ലോണം നമ്മൾ മുളക് ആദ്യം ഞാനിട്ട് പൊടിച്ചെടുത്തു. മുളക് ഇത്തിരി നന്നായിട്ട് പൊടിയണോ, അല്ലെങ്കിൽ അതിൻ്റെ അരി പൊടിയില്ല. അപ്പം മുളക് പൊടിച്ചെടുത്തു. മല്ലിയും കൂടെ വേണമെങ്കിൽ ആ കൂടെ പൊടിച്ചെടുക്കാം ഞാൻ, പക്ഷേ കുറച്ച് മല്ലിയുള്ളൂ, അപ്പോൾ അത് ഞാൻ ഉഴുന്നും പരിപ്പും കൂടെ പൊടിക്കുമ്പോൾ ആ കൂടെ തന്നെയാണ് ഇട്ട് പൊടിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്കിനി ഉഴുന്നും പരിപ്പും കൂടെ പൊടിച്ചെടുക്കാം. ഉഴുന്ന് അപ്പം മുളക്, മല്ലി, കായം, കടലപ്പരിപ്പ്, ഉഴുന്ന് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പും കൂടെ ചേർത്തു, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ പൊടിച്ചത് ചേർക്കണം. തേങ്ങ പൊടിക്കുന്നതിലാണ് നിങ്ങൾ ചോദിച്ച, എന്നോട് കുറച്ച് പേര് ചോദിച്ച ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് കുഴയാതെ കിട്ടണമെന്ന് ചോദിച്ചതിൻ്റെ കാര്യം അവിടെയാണ്. തേങ്ങ നമ്മൾ പൊടിക്കുമ്പോൾ ഒത്തിരി നേരം മിക്സി ഓൺ ചെയ്ത് നല്ലോണം പൊടിക്കാൻ പാകത്തിന് ഇടരുത്. അപ്പോൾ അതിൽ നിന്ന് എണ്ണ വന്നിട്ടാണ് ആ കുഴഞ്ഞിരിക്കുന്ന പാകം. നമ്മൾ തേങ്ങ ഒരുപാട്, മറ്റുള്ള പൊടികൾ നന്നായിട്ട് പൊടിക്കുകയും തേങ്ങ തരിതരിപ്പായിട്ട് തന്നെ ഒറ്റ പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇങ്ങനെ എടുക്കാനേ പാടുള്ളൂ, മിക്സിയിലിട്ട് കറക്കാനേ പാടുള്ളൂ. തേങ്ങ ഓൾറെഡി നല്ല ഉണങ്ങി, ചമക്ക വറുത്തപ്പോൾ നല്ലോണം ഉണങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അടിക്കുമ്പോൾ തന്നെ അതങ്ങ് പൊടിയും. ഒത്തിരി നേരമോട്ട് മിക്സി ഓൺ ചെയ്ത് വയ്ക്കരുത്. തേങ്ങ ഞാൻ ഒന്ന് ഒരു എന്താ പറയുക, 2 സെക്കൻഡ് അത്രയൊക്കെ ഉള്ളൂ, അത്രയും പൊടിച്ചപ്പോൾ തന്നെ അത് എത്രയും മതി. ചമ്മന്തിയാണല്ലോ, നമ്മൾ ചമ്മന്തി തീരെ പൊടിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇത് ഇത്രയും പൊടിഞ്ഞാൽ മതി. തേങ്ങ കണ്ടോ, നല്ല പൊടി പോലെ തന്നെയായിരിക്കണം. ഇത്രയും വറുത്ത തേങ്ങ ആണെങ്കിലും അതിൽ എണ്ണയൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല. ഇത്രയും മതി. ഇതാണ് തേങ്ങ പൊടിക്കണ പാകം. ഇതാണ് കുഴയാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത്. നമ്മൾ ചമ്മന്തിപ്പൊടി അടയ്ക്കുമ്പോൾ ചിലർക്ക് കുഴഞ്ഞു പോകാറുണ്ടെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് കാര്യം, തേങ്ങ അധികം പൊടിക്കരുത്. മറ്റുള്ള പരിപ്പ് ഉഴുന്നൊക്കെ നമുക്ക് ഒരുവിധം പൊടിച്ചെടുക്കണം. അപ്പോൾ 3 തേങ്ങയുടെ ചമ്മന്തിപ്പൊടി നമ്മളിവിടെ പൊടിച്ചു കഴിഞ്ഞു. ഇനിയാണ് ഇതിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാവരും ചിലപ്പോൾ മിക്സിയിലിട്ട് ഒന്നും കൂടെ കറക്കിയെടുക്കും. പക്ഷേ അതിലെല്ലാം നല്ല നന്നായിട്ട് എരിവും പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിന് നമുക്ക് വേണ്ടത് കൈ തന്നെയാണ്. കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക വേണ്ട, ഉപ്പും പുളിയും എല്ലായിടത്തേക്കും നന്നായി വരണം. ഇനി ഇത് വീണ്ടും മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചിലപ്പം കട്ടയായിട്ട് പോകും. അപ്പോൾ അതിലും നല്ലത് നല്ല കൈ നല്ലോണം വൃത്തിയായിട്ട് കഴുകി ഒരു തുള്ളി ജലാംശമില്ലാതെ കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കുക. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം വരെ ഉള്ളി ചേർക്കാം. കുറച്ച് ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വറുത്ത് കോരി, എണ്ണയിൽ വറുത്ത് കോരി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണം. അതും ഈ സമയത്ത്, ഈ തിരുമ്മുന്ന സമയത്താണ് ആ ഉള്ളി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിരുമ്മി ചേർക്കാം.
നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. ഇത് ഒരു ഏകദേശം 3 തേങ്ങ ഞാനിപ്പോൾ പൊടിച്ചപ്പോൾ അത് 1 കിലോ പൊടി വേണമെങ്കിൽ നമ്മൾ 3 തേങ്ങ നല്ലൊരു 3 തേങ്ങ വേണം. അത് 1 കിലോയോ 50 ഗ്രാമും കൂടെ ഉള്ളൂ. പിന്നെ ഇത് പുളി നമ്മൾക്ക് ഓരോരുത്തർക്ക് ഒരേ രീതിയിലാണ്. അപ്പോൾ പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിച്ച് നോക്കിയിട്ട് പുളിയോ ഉപ്പോ വേണമെങ്കിലും ചേർക്കാം, മുളകോ വേണമെങ്കിലും ചേർക്കാം.